ഹായ്, വെൽക്കം ടു ലുട്ടൂസ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡും അതേപോലെ തന്നെ ന്യൂസ് പേപ്പറും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ആർട്ട് ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് കാർഡ്ബോർഡ് പീസസ് ആവശ്യമുണ്ട്. രണ്ട് പീസ് 18 സെന്റിമീറ്റർ ലെങ്തും അതേപോലെ തന്നെ 31 സെന്റിമീറ്റർ ഉള്ള ഹൈറ്റും ആണ് രണ്ട് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു വലിയ പീസ് ആവശ്യമുണ്ട്. അതിൽ 31 സെന്റിമീറ്റർ ഹൈറ്റും 24 സെന്റിമീറ്റർ ലെങ്തും ഉള്ള ഒരു കാർഡ്ബോർഡ് പീസ് ആണ് ആവശ്യം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ന്യൂസ് പേപ്പറിൽ ഇതേപോലുള്ള ലെറ്റേഴ്സ് മാത്രം കട്ട് ചെയ്തെടുക്കുക. അതായത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പൊ നമ്മള് പേപ്പർ കട്ട് ചെയ്തത് നമുക്ക് ഈ കാർഡ്ബോർഡിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോള് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് ഇതിന് മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കാർഡ്ബോർഡിന്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പേപ്പർ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കുറച്ച് ഭാഗം ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട്. അതിനെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പേപ്പറൊക്കെ കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മൂന്ന് പാണ്ടേനെയും അതേപോലെ തന്നെ ട്രീയുടെ ബ്രാഞ്ചസും പൂക്കളുമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ പാണ്ടേനെ എനിക്കിവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈലിൽ നിന്നാണ് ട്രേസ് ചെയ്യുന്നത്. അതെങ്ങനെയാ ചെയ്യണമെന്ന് എന്റെ വാൾ ആർട്ട് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ അതേപോലെ ഞാൻ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ മൂന്ന് പാണ്ടേനെ വരച്ചെടുത്തിട്ടുണ്ട്. സാധാരണ പേപ്പറിലാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഒരെണ്ണം സിറ്റിംഗ് പാണ്ട, രണ്ടെണ്ണം ക്ലൈംബിംഗ് പാണ്ടയായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസിലേക്ക് സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത്. സെന്റർ പീസില് സിറ്റിംഗ് പാണ്ടേനെയും ബാക്കി രണ്ടെണ്ണത്തിൽ ക്ലൈംബിംഗ് പാണ്ടേനെയും ആണ് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ മൂന്ന് പാണ്ടേനെയും നമ്മുടെ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഫസ്റ്റില് ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്, സെക്കൻഡ് വൺ സെന്ററിലാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്, അടുത്തത് ഈ ഭാഗത്തു നിന്നാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ പാണ്ടേനെ ഒന്ന് കളർ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ബ്രാഞ്ചസും ഫ്ലവേഴ്സും നമുക്ക് വരച്ചെടുക്കണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഞാനിവിടെ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ബ്രാഞ്ചസ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. ബ്രാഞ്ചസ് ഒന്ന് വരച്ചു കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ബ്രാഞ്ചസ് ഒക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവേഴ്സും ലീവ്സും ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു ക്യൂട്ടിപ്പ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇയർ ബഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫ്ലവേഴ്സ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇവിടെ മൂന്ന് കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പൊ കളർ യൂസ് ചെയ്യുന്ന യാതൊരു നിർബന്ധവും ഇല്ല. ബ്ലാക്കിൽ തന്നെ ചെയ്യാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓറഞ്ച്, റെഡ് അതേപോലെ തന്നെ ബ്ലൂ കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഗ്രീൻ വെച്ചിട്ട് ലീഫും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പൊ ഞാന് ഈ ഇയർബഡ് ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ നനച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാന് ഓറഞ്ച് കളർ പെയിന്റിനകത്തേക്ക് ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് അക്രിലിക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പോവാണ്. 5 ഇതളുകളുള്ള പൂവാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഡിപ്പ് ചെയ്താൽ മതി, എന്നിട്ട് ചുറ്റും വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഡിപ്പ് ചെയ്യാം, അതിനുശേഷം നമുക്കിതിങ്ങനെ വെച്ചു കൊടുക്കാം. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഇതേപോലെ ഒന്ന് ഡിഫറെന്റ് കളേഴ്സ് ആണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഓറഞ്ചും റെഡും അതേപോലെ തന്നെ ബ്ലൂ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പൂക്കളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലീഫാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. ലീഫ് വരച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് ഫീൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് പൂക്കൾ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലുള്ള കുട്ടി കുട്ടി ലീഫുകളാണ് ഞാൻ വരച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ലീഫ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി വരയ്ക്കാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഫീൽ ആവുകയാണെങ്കിൽ പെൻസിൽ കൊണ്ടൊന്ന് വരച്ചു കഴിഞ്ഞ ശേഷം അതിന് മേലെ പെയിന്റ് ചെയ്താലും യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ലീഫ് വരച്ചു കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അപ്പൊ ഞാൻ എല്ലാ ലീവ്സും വരച്ചെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയായി.
ഞാൻ കുറച്ച് ലീവ്സ് താഴെ വീഴുന്നത് പോലെയും അതേപോലെ കുറച്ച് ഫ്ലവേഴ്സും വരച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ബട്ടർഫ്ലൈ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബട്ടർഫ്ലൈ, അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ, പിന്നെ പറവകൾ പറക്കുന്നത് പോലെ ഒരു മൂന്നാല് പറവകളെയാണ് ഞാൻ വെറുതെ ചെറുതായിട്ട് ഒരു വര മാത്രം ഇങ്ങനെ വരച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയായി. നമുക്ക് വേണമെങ്കിൽ ഒരു ബോർഡർ കൂടെ കൊടുക്കാം, ബ്ലാക്ക് ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്യൂബ്സ് ഉണ്ടെങ്കിൽ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ഫ്രെയിം പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബ്ലാക്ക് ബോർഡർ കൊടുക്കാമെന്നാണ്. അപ്പൊ ഞാൻ അത് കൊടുത്തു കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിന്റെ ബോർഡേഴ്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചതിന് ഒരു പ്രൊജക്ഷൻ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. കാരണം നല്ല ഭംഗിയായി. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെയാ വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 12-സൈഡ് ടേപ്പ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ മൂന്ന് ഇമേജിന്റെ ബാക്കിലും ഞാൻ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാ ചെയ്യാന്ന് കാണാം. ഇപ്പൊ എന്റെ വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. 1x1 ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒന്നിന്റെ മേലെ ഒന്ന് അങ്ങനെയുള്ള രീതിക്കാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അറേഞ്ച് ചെയ്യാം. കാരണം നല്ല ഭംഗിയുണ്ട്. ന്യൂസ് പേപ്പറിന്റെ അതിന്റെ ഇടയിൽ കൂടെ ആ ലെറ്റേഴ്സും അതേപോലെ തന്നെ ആ ഫ്ലവേഴ്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ മറക്കരുത്. താങ്ക് യു.